ഇന്ത്യയിൽ എം ബി ബി എസ് ബി ഡി എസ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി റൗണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ 31 ഒക്ടോബർ തുടങ്ങി നവംബർ 5 വരെയാണ് രജിസ്ട്രേഷൻ്റെ സമയം. അപ്പോൾ നവംബർ 5 ഉച്ചയ്ക്ക് 12 രജിസ്ട്രേഷൻ കഴിയും. എന്നാൽ പേയ്മെൻറ്റ് അന്നേ ദിവസം 3 വരെയുണ്ട്. 5 വൈകിട്ട് 3 വരെയുണ്ടാവും. രജിസ്ട്രേഷൻ 12 തീരും. പേയ്മെൻറ്റിന് 3 വരെ സമയമുണ്ട്. അങ്ങനെ 6 സമയമുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനും ചോയ്സ് ലോക്ക് ചെയ്യാനുള്ള സമയം നവംബർ 1 തുടങ്ങി നവംബർ 5 വരെയാണ്. ഈ 6 നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക 7 റിപ്പോർട്ട് ചെയ്യേണ്ടത് 8 തുടങ്ങി 15 വരെയാണ്. ഇനി അതിൽ സീറ്റ് വേക്കൻസിയുടെ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ സീറ്റ് വേക്കൻസിയുടെ ലിസ്റ്റ് നോക്കിയാൽ കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ സീറ്റ് 1-2 സീറ്റുമൊക്കെയാണ്. ഇനി അതിൽ നിങ്ങൾ കേരളത്തിൽ നോക്കിയാൽ കാണാം കേരളത്തിൽ കൊല്ലം മെഡിക്കൽ കോളേജിൽ 2 സീറ്റ് ബാക്കിയുണ്ട്. അതേപോലെ കണ്ണൂരുണ്ട്, എറണാകുളത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ബാക്ക്വേഡ് അതായത് ഒ ബി സിക്കാണ്. ഓപ്പൺ കോട്ട ഉള്ളത് ഇവിടെ ഒരു സീറ്റ് ഓപ്പൺ കോട്ട ഇടുക്കിയിലുണ്ട്. അതേപോലെ ഓപ്പൺ കോട്ട ഒരു സീറ്റുള്ളത് കണ്ണൂരുമുണ്ട്. ബാക്കി എല്ലായിടത്തും ഒ ബി സി സീറ്റുകളാണ് സീറ്റ് കേരളത്തിലുള്ളത്. ബാക്കി ഇത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും സീറ്റുകളുണ്ട്. അപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ഫീ കൂടുതലാണെന്ന് ഓർക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു. ആ ഫയൽ നിങ്ങൾക്ക് എം സി സിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ടോട്ടൽ 156 സീറ്റാണ്. ആകെ 156 സീറ്റ് റിസർവേഷൻ അല്ലെങ്കിൽ ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം. നിലവിൽ ഒരു സീറ്റും കയ്യിലില്ലാത്തവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇത് കഴിഞ്ഞാൽ അതായത് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും സ്റ്റേറ്റിൽ നിന്നും നമ്മളെ മാറ്റുകയും ചെയ്യും. ഇതിനുശേഷം സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ സ്ട്രേ വേക്കൻസി നടക്കും. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള എല്ലാ കോഴ്സുകളും ഇതിൽ കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാ കോളേജുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിലവിൽ സീറ്റ് എടുക്കാത്തവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്.